സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കടങ്ങോട മല്ലൻകുഴി കരിങ്കൽ ക്വാറിയിൽ കുളിക്കാനിറങ്ങിയതിനെ തുടർന്ന് കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. പഴയന്നൂർ കല്ലേപ്പാടം സ്വദേശി പാറപ്പുറം വീട്ടിൽ ജോബിയാണ് ക്വാറിയിലെ വെള്ളത്തിൽ മുങ്ങിമരിച്ചത്. കടപ്പുറം കുമാരൻപടി കടൽ തീരത്ത് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരട്ടപ്പുഴ ആലിപ്പരി വീട്ടിൽ 50 വയസ്സുള്ള മുരളിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രക്തദാന ബോധവൽക്കരണ ബ്രോഷറിന്റെ പ്രകാശന കർമ്മം കേന്ദ്രമന്ത്രി അജയ് ഭട്ട് നിർവഹിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും രക്തദാന പ്രവർത്തകനുമായ പി ജെ സ്റ്റൈജു മാസ്റ്റർ കോളേജുകളെ ബന്ധപ്പെടുത്തി ആരംഭിക്കുന്ന രക്തദാന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കേന്ദ്ര പ്രതിരോധ ടൂറിസം വകുപ്പ് സഹമന്ത്രി അജയ് ഭട്ട് ഉദ്ഘാടനം ചെയ്തു. 8 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ക്രൂരബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിക്ക് 40 വർഷം കഠിന തടവും 150,000 രൂപ പിഴയും ശിക്ഷ. വലപ്പാട് കഴിമ്പ്രം ദേശത്ത് കരിപ്പറമ്പിൽ വീട്ടിൽ 45 വയസ്സുള്ള സന്തോഷിനെയാണ് കുന്നുകുളം അതിവേഗ പ്രത്യേക സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിധി പ്രഖ്യാപിച്ചത്. ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിലെ വിജിത സന്തോഷ് വിജയിച്ചു. 4-8 വോട്ടുകൾക്കാണ് വിജയം. ബിജെപി അംഗം സിന്ധു അശോകൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന മോദി അദാനി കൂട്ടുകെട്ടിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് നേതൃത്വത്തിൽ കുന്നംകുളം BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പെരുമ്പലവ് ലീഡ് വെൽഫെയർ സൊസൈറ്റി ജീവകാരുണ്യ പ്രവർത്തന ധനസമാഹരണത്തിനായി ബിരിയാണി ഫെസ്റ്റ് നടത്തി. കടവല്ലൂർ മേഖലയിലെ നിർധന കുടുംബങ്ങളിലെ രോഗികൾക്ക് മരുന്നും മറ്റനുബന്ധ ഉപകരണങ്ങളും സൌജന്യമായി നൽകുന്നതിന്റെ ഭാഗമായാണ് ഫെസ്റ്റ് നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബഡ്ജറ്റിനെതിരെ പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോർക്കുളം സെന്ററിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് കെ എ ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. പാട്ടവാക്കി നാടകത്തിന്റെ പരിശീലന ക്യാമ്പ് ചാലശ്ശേരി സയൻ കല്യാണ മണ്ഡപത്തിൽ തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ ആത്രപ്പുള്ളി നാരായണൻ അധ്യക്ഷനായി. പുന്നൂർക്കുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾക്കെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വി കെ മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു. വോയ്സ് ഓഫ് അകലാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ BDK തൃശൂരും ജനറൽ ആശുപത്രിയും സംയുക്തമായി 2-ാമത് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. 16-ാം വാർഡ് മെമ്പർ വിൻസി റഫിക് ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റും സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിന്റെ 79-ാം വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവും നടക്കും. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാശ്ര ഇടവകയുടെ കീഴിലുള്ള 500 മാർ ബഹനം ചാപ്പലിലെ പെരുന്നാൾ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിച്ചു. യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ബജറ്റ് കത്തിച്ച പ്രതിഷേധവും പ്രകടനവും നടന്നു. യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഹക്കീം MH, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മനീഷ് MM എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രം വടക്കേക്കാടിന്റെ നേതൃത്വത്തിൽ ദേശീയ ദന്താരോഗ്യ പരിപാടിയുടെ ഭാഗമായി ദന്തൽ ക്ലിനിക് നടത്തി. ചടങ്ങ് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഫസ്ലുൽ അലി ഉദ്ഘാടനം ചെയ്തു. സഹപാഠിയുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിന് സ്കൂളിൽ കുട്ടികൾ സ്ഥാപിച്ചിട്ടുള്ള കാരുണ്യ ബക്കറ്റിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ച് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. ചിറളയമ്പതിനെ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി കേസ് അന്നയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിന് സ്കൂളിലെ കുട്ടികൾക്ക് പൈസ നിക്ഷേപിക്കുന്നതിനായാണ് കാരുണ്യ ബക്കറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ ഏകാഗിയായി അധികൃതരുടെ കനിവ് കാത്തിരിക്കുകയാണ് പെരുവഴിപ്പുറത്ത് പരേതനായ കുഞ്ഞുമോന്റെ ഭാര്യ മണി. പുന്നൂർക്കുളം 15-ാം വാർഡ് കിണർ പരിസരത്താണ് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാറായ ഇവരുടെ വീട്. MBBS പരീക്ഷയിൽ 3-ാം റാങ്ക് നേടി കേച്ചേരി പട്ടിക്കര സ്വദേശി മുഹമ്മദ് കാസിം. ഉക്രൈനിലെ കാർക്കിവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച മുഹമ്മദ് കാസിം ഓൺലൈൻ വഴി പരീക്ഷ എഴുതിയാണ് റാങ്ക് നേട്ടം കരസ്ഥമാക്കിയത്. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ 33-ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കുന്നംകുളം ഏരിയ കൺവെൻഷൻ നടന്നു. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കേരള സംസ്ഥാന ഫാർമസി കൌൺസിൽ പ്രസിഡന്റ് OC നവീൻ ചന്ദ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് കൊച്ചന്നൂരിൽ മഹിളാ സംഘം യൂണിറ്റ് രൂപീകരിച്ചു. മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഗീതാരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. തയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈക്കൂയം ആഘോഷിച്ചു. തൈക്കൂയത്തിന്റെ ഭാഗമായി നടന്ന കാവടി ഘോഷയാത്ര വീഥികളെ ഭക്തി സാന്ദ്രമാക്കി. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.